ഞാനിപ്പോൾ ഉള്ളത് കൂർഗിലെ അയതാന റിസോർട്ടിലാണ്. അവിടുത്തെ നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകളിലൂടെയാണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് അവിടുത്തെ റിസപ്ഷനുള്ള വ്യൂ ആണ്. ഇറ്റ്സ് ക്വൈറ്റ് പ്രിറ്റി. യാ, ദാറ്റ്സ് റിസപ്ഷൻ. പിന്നെ റൂമിലേക്ക് പോവാൻ ദി ടേക്ക് യു ഇൻ എ ബഗ്ഗി ആൻഡ് ദിസ് ഇസ് ഹൗ വി ഗോ. ആൻഡ് ഒരുപാട് ലഗേജ് ഉണ്ട്. ആ പിങ്ക് പെട്ടി എൻ്റെതാണ്. ആൻഡ് ദെൻ ഞാൻ ഇങ്ങനെ പച്ച 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 കുറേ പച്ചയുണ്ട്. ഇങ്ങനെ പച്ചയൊക്കെ കണ്ട് റൂമിലേക്ക് കുറച്ച് ദൂരമുണ്ട് റിസപ്ഷനിൽ നിന്ന്. സോ യു നീഡ് എ ബഗ്ഗി, യു കാൻ്റ് വാക്ക്. ഐ മീൻ ഇഫ് യു ആർ എ ഹെൽത്ത് ഫ്രീക്ക് യു ക്യാൻ. പക്ഷെ ഇത്രയും പെട്ടി വെച്ചിട്ട് എന്നെ കൊണ്ട് നടക്കാൻ പറ്റില്ല, അല്ലെങ്കിലും എന്നെ കൊണ്ട് അത്ര നടക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഈ റൂമിൻ്റെ പുറത്ത് ഓരോ കോട്ടേജിൻ്റെ പുറത്ത് നമ്പറുണ്ട്. ആൻഡ് ഇഫ് ഇറ്റ്സ് ഓക്യുപ്പൈഡ് അതിൻ്റെ മേലെ ലൈറ്റ് ഉണ്ടാവും, ഇല്ലെങ്കിൽ ലൈറ്റ് ഉണ്ടാവില്ല. ആൻഡ് യാ, മൈ റൂം നമ്പർ വാസ് 305. അപ്പം നമ്മളിങ്ങനെ അങ്ങോട്ടേക്ക് പോകാൻ കുറച്ച് നേരം എടുത്തു. ആൻഡ് ഒരു ഉച്ച സമയമായിരുന്നു, ചെക്ക് ഇൻ ഇസ് അറ്റ് 2. അപ്പം 3 o'clock വരെയേ ലഞ്ചുള്ളൂ, ലഞ്ച് ബുഫേ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും വേഗം റൂമിലെത്തിയിട്ട് വെട്ടി അവിടെ ഇട്ടിട്ട് തിന്നാൻ പോകേണ്ട തിരക്കിലായിരുന്നു ഞാൻ. ഏ, എത്തിയിരിക്കുന്നു എത്തിയിരിക്കുന്നു, എൻ്റെ റൂമിലെത്തിയിരിക്കുന്നു. ആ കാണുന്ന ലൈറ്റുള്ളത്, യെസ്, 305. വേഗം ബഗ്ഗിയിൽ നിന്ന് ചാടി എണീറ്റ് ഇറങ്ങിയിട്ട് വേഗം എങ്ങനെയെങ്കിലും റൂം പോകണം എന്നുള്ള ഒറ്റ തിരക്കായിരുന്നു. വീഡിയോ എടുക്കണം, വേഗം ഫ്രഷ്നപ്പ് ചെയ്തിട്ട് ലഞ്ചും കഴിക്കാൻ പോകണം. യെസ്, 305, ദാറ്റ്സ് മൈ റൂം. ഓക്കെ, കാർഡ് കിട്ടിയിട്ടുണ്ട് കയ്യിൽ. അയ്യോ, തെറ്റിപ്പോയി. ആ, സല്ല, കുഴപ്പമില്ല, ഒരു തെറ്റ് ഏതൊരു പോലീസുകാരനും പറ്റുമല്ലോ. ഇനിയിപ്പോൾ റൂമ് കയറി, റൂമ് വീഡിയോ എടുക്കേണ്ട തിരക്കിൽ കീയിടാൻ മറന്നുപോയി. കീട്ടല്ലേ ലൈറ്റ് വർക്ക് ചെയ്യൂ, കീ അല്ല കാർഡ്, സോറി. യാ, അങ്ങനെ ലൈറ്റിട്ട് ആദ്യം ഏതെടുക്കട്ടെ എന്നുള്ള കൺഫ്യൂഷൻ. അതിൻ്റെ ഇടയിൽ പെട്ടിക്കാരൻ എന്തെല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു എൻ്റെ അടുത്ത്. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടേനും. ഇനിയിപ്പോൾ മെല്ലനെ കേട്ടും തുറക്കുക. ഓ വാവ്, ആ അതാണ് വ്യൂ. ഓക്കെ, നല്ല വലിയ ബാൽക്കണിയാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഓടിക്കളിക്കുക ബാൽക്കണിയിൽ നിന്ന്. അമ്മാരി വലിയ ബാൽക്കണി. പിന്നെ ബാൽക്കണി ഇങ്ങനെ മെല്ലനെ നമുക്ക് തുറന്നു നോക്കാമല്ലോ. ഞാൻ ഇങ്ങനെ മന്ദം മന്ദം തുറക്കാമെന്ന് വിചാരിച്ചിരുന്നതാ. പിന്നെ റൂമൊന്ന് കാണിക്കണം, ഞാൻ വൃത്തിയേടാക്കുന്നതിൻ്റെ മുന്നേ റൂമൊന്ന് എടുക്കണം. എനിക്ക് ആ ബെഡ് ഭയങ്കര ഇഷ്ടപ്പെട്ട ബെഡ്. ഒരു സോഫയുണ്ട്, പിന്നെ ഫ്രിഡ്ജില്ല, ഫ്രിഡ്ജില്ല, പക്ഷേ കെറ്റിലുണ്ട്. പിന്നെ ആ ഇതിപ്പോൾ തുറന്നുതരാം. ഇതാണ് ബാൽക്കണി. ബാൽക്കണിയിൽ നോക്കിയാലും ഭയങ്കര പച്ച 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 പ്രകൃതി രമണീയമായ കാഴ്ചകൾ. ഓക്കെ, 4 കസാലയുണ്ടിരിക്കുക. ഈ ഭാഗത്തിരിക്കണം എന്ന് തോന്നുന്നു ഈ ഭാഗത്തിരിക്കുക, ആ ഭാഗത്തിരിക്കണം എന്ന് ആ ഭാഗത്തിരിക്കുക. ആ ബാത്റൂം, ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭാഗം. വലിയ ബാത്റൂം. ദേ ഞാൻ, ഹായ്, ഇതാണ് ഞാൻ. ഓക്കെ, പൂക്കൾ ഇത് അവിടുത്തെ ഇങ്ങനെ പലയിടത്തുമായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പേർപ്പിൾ എനിക്കല്ലോ, അതുകൊണ്ട് എടുത്തേ. ഓക്കെ, ഇതാണ് ഈ റിസോർട്ടിൻ്റെ ഏറ്റവും മുഞ്ചുള്ള ഭാഗം. മുഞ്ചുള്ള ഭാഗം എന്ന് വെച്ചാൽ ഇവർക്കായിട്ടൊരു പ്രൈവറ്റ് വാട്ടർഫോൾ. ആൻഡ് ദാറ്റ്സ് റിയലി ഗുഡ്. ഇവിടെയാണ് ഈ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ അവർ അറേഞ്ച് ചെയ്യുന്നത്. സോ ഈ കാണുന്ന മണ്ഡപത്തിൽ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ഉണ്ടെങ്കിൽ, നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിന് ദേ ചാർജ് 20,000. അല്ലാഹു അക്ബർ. അതുകൊണ്ട് ഞാൻ അതിന് പോയില്ല. ആ ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, അതിൻ്റെ വില കേട്ടപ്പോൾ ചെയ്യാൻ തോന്നിയില്ല. ഓക്കെ, ഈ വാട്ടർഫാളിൽ നമുക്ക് കളിക്കാം. അതാണ് വാട്ടർഫാൾ. അപ്പോൾ ഞാനിങ്ങനെ വാട്ടർഫാളിൻ്റെ അടുത്ത് നിന്നിട്ട് കാലൊന്നും വെള്ളത്തിൽ ഇതാക്കാമെന്ന് പോലെ, വെള്ളത്തിലൊന്നും ഇറങ്ങിയില്ല. പക്ഷേ ഞാൻ വാട്ടർഫാൾ വീഡിയോ എടുത്ത്. പക്ഷെ നല്ല ചൂടാണ് കൂർഗിൽ, ഭയങ്കര ചൂടുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് ഏസിയിട്ടിരുന്നാൽ മതി, നീ കാണുന്ന പോലെ ഒന്നുമല്ല, നല്ല ചൂടുണ്ട്. ഒരു റീലെടുക്കാമെന്ന് വെച്ചിട്ടൊരു വീഡിയോ എടുത്തതാണ്, പക്ഷേ അത് റീലാക്കാൻ പറ്റിയില്ല. ജസ്റ്റ് ആ വാട്ടർഫാളിൻ്റെ മുന്നിൽ നിന്നിട്ട് മേത്തൊന്നും വെള്ളമാവാണ്ട്. അതവിടെ കുറേ ആൾക്കാരിങ്ങനെ ഉണ്ടായിരുന്നു, ഫോട്ടോസ് എടുക്കുന്നു, വെള്ളത്തിൽ കളിക്കുന്നു. ഇങ്ങോട്ടേക്കെല്ലാം വെള്ളം കുറച്ച് കുറവാണ്, എന്നാലും ആ വെള്ളം കുഴപ്പമില്ലായിരുന്നു, നല്ല ചൂടുണ്ട്. പിന്നെ ഇതാണ് അവിടുത്തെ സ്വിമ്മിംഗ് പൂൾ, ഇൻഫിനിറ്റി പൂൾ എന്നാണ് അവർ പറയുന്നത്. പക്ഷേ എനിക്ക് കണ്ടിട്ട് ഇൻഫിനിറ്റി ആയിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ നല്ല നല്ല വെൽ കെപ്റ്റ്. പിന്നെ കൊറോണയൊക്കെ അതിൻ്റെ ആദ്യമായിട്ടാണ് തോന്നുന്നു ഞാൻ ആൾക്കാർ പൂൾ യൂസ് ചെയ്യുന്ന കാണുന്നത്. നല്ല നല്ലൊരു പൂളായിരുന്നു, പക്ഷേ ഞാൻ യൂസ് ചെയ്തില്ല. പിന്നെ അവിടെ സിപ്പ് ലൈനിങ് ഒക്കെ ഉണ്ട്, ആ കാണുന്ന ലൈനില്ലേ, അത് സിപ്പ് ലൈനിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. രാത്രിയായപ്പോൾ ഒരു ബോൺഫയർ വെച്ച്, പക്ഷേ ഞാൻ ഒരു ആംഫി തിയേറ്റർ എന്ന് അവരതിന് പറഞ്ഞത്, പക്ഷെ ആരും ഉണ്ടായിട്ടില്ല ബോൺഫയറിന്. ഞാൻ എന്നിട്ട് അവിടെ നിന്നൊരു സ്ലോ മോ എടുത്ത്, ആ തീ പോകുന്നുണ്ടല്ലേ, അതിൻ്റെ പിന്നിൽ ഞാൻ ഉണ്ട്. പിന്നെ ഇതാണ് റൊമാൻറ്റിക് ഡിന്നറിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പ്. നല്ല ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ, കുറേ ആർട്ടിഫിഷ്യൽ ലൈറ്റ്സും. ദി ആംബിയൻസ് ഇസ് ക്വൈറ്റ് ഗുഡ്, യു നോ, യു ഫീൽ റിയലി നൈസ്.
ഒരു വൈനൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കാൻ നല്ല രസമായിരിക്കും. ബട്ട് ഫോർ ദിസ് ഓൾസോ ദ ചാർജ് എക്സ്ട്രാ. പിന്നെ ഞാനിങ്ങനെ സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇരുന്ന് മേലേക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ അതാ ചന്ദ്രൻ, നല്ല രസമായിരുന്നു. ഞാനും ചന്ദ്രനും, തണുപ്പില്ല, രാത്രിയും തണുപ്പില്ല, എനിക്ക് തീരെ തണുത്തിട്ടില്ല. പിന്നെ അത് ആ കാണുന്നതാണ്, അവിടെ ഡിന്നർ സെറ്റ് ചെയ്തിട്ടുണ്ട് അവരാർക്കോ വേണ്ടിയിട്ട്, അതവിടെ നടക്കുന്നുണ്ട്. പിന്നെ ഇത് തിരിച്ച് ഭക്ഷണം കഴിച്ചിട്ട് റൂമിൽ പോകുമ്പോൾ ബഗ്ഗിയിലിരുന്നിട്ട് വീണ്ടും ഞാനൊരു വീഡിയോ എടുത്തു. ആ ഇതാ, ഇങ്ങനെയാണ് അവിടുത്തെ റെസ്റ്റോറൻറ്റും പിന്നെ ആ സൈഡിലൊക്കെ ഇങ്ങനെയാണ് ലൈറ്റ് ഇട്ടിട്ട് കാണുക രാത്രിയാകുമ്പോൾ. രാത്രി ഇറ്റ്സ് ക്വൈറ്റ് ഗുഡ് ആംബിയൻസ്, നമുക്കൊരു നല്ല ഫീലൊക്കെ, ഒരു നല്ലൊരു പെർഫെക്റ്റ് ഹോളിഡേക്ക് പോയൊരു ഫീലൊക്കെ കിട്ടുന്നുണ്ട്. ഇറ്റ് വാസ് റിയലി ഗുഡ്. പിന്നെ വേറെ ബഗ്ഗിയും നമ്മളെ ബഗ്ഗിയും തമ്മിൽ തട്ടാണ്ടിരിക്കുക, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴിയൊക്കെ കൊടുത്തിട്ട് വേണം പോകാൻ. ബട്ട് ഇറ്റ് വാസ് നൈസ് ഓൺ ദ ഹോൾ. ആ ഒരു രാത്രിയൊക്കെ കുറേ ഗെയിംസൊക്കെ ഉണ്ട് കളിക്കാൻ, സോ വി ഡിഡ് ഓൾ ദാറ്റ്. പിന്നെ രാവിലെ എണീച്ച് കഴിഞ്ഞുള്ള വ്യൂ, ഞാനൊരു ഇൻസ്റ്റാ റീൽ എടുത്തതാ. ഹാ, എന്താ രസം രാവിലെ. ഇറ്റ്സ് അറൗണ്ട് 6:37. യാ, ഫോർ എ ചേഞ്ച് ഐ വോക്ക് അപ്പ് ഏർലി. ആ, അതത് മുഖത്ത് കാണാനുണ്ട് ആ ഒരു ക്ഷീണം. രാവിലെ എണീച്ചതിൻ്റെ കുറേ പച്ചപ്പ്, നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്, ഫുൾ പച്ച. പിന്നെ നെറ്റ്വർക്ക് ഒട്ടുമില്ല, ഓൺലി വൈഫൈ. അതുകൊണ്ട് അവിടെ പോവുകയാണെങ്കിൽ ജിയോ സിം ഉണ്ടെങ്കിൽ മാത്രം പോവാൻ നിന്നാൽ മതി, മറ്റൊന്നിനും നെറ്റ്വർക്ക് കവറേജ് ഇല്ല. പിന്നെ രാവിലെ തന്നെ താഴോട്ട് പോകുന്നതെന്ന് വെച്ചാൽ എനിക്ക് ആ വാട്ടർഫാളിൻ്റെ അടുത്ത് പോകണേനു. അപ്പം ഞാൻ രാവിലെ തന്നെ ബഗ്ഗി വിളിച്ചിട്ട് പോയി. ദേ സ്ലോ മോയിലെ വെള്ളച്ചാട്ടം ആരും ഉണ്ടായിട്ടില്ല ഞാൻ പോയ സമയത്ത്, ആരും. ഞാനായിരുന്നു ഫസ്റ്റ്. അപ്പോൾ ഞാൻ ആ വെള്ളച്ചാട്ടം നന്നായിട്ട് എൻജോയ് ചെയ്തു. പക്ഷേ ഞാൻ വെള്ളത്തിലൊന്നും ഇറങ്ങിയിട്ടില്ല, കാരണം എനിക്കെൻ്റെ ഷൂ നനക്കണ്ട, ഡ്രസ്സ് നനയണ്ട. പിന്നെ ഞാൻ കുറേ ഇങ്ങനെ ഇൻസ്റ്റാറിയിൽ എടുക്കാൻ വേണ്ടി കുറേ വെള്ളം കൊണ്ട് ഞാൻ ഓ, അത്ര വരെ പോകാനുള്ള ധൈര്യം എനിക്കുള്ളൂ, അല്ലാണ്ട് അങ്ങ് താഴേക്കൊന്നും കീയാനുള്ള ധൈര്യമില്ല. പിന്നെ അപ്പോഴത്തേക്ക് ആൾ വന്ന്, അപ്പോൾ പിന്നെ കുറച്ച് ചമ്മൽ വീഡിയോ എടുക്കുന്നതിൻ്റെ, പിന്നെ കുറച്ച് ഷോ ആക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു വീഡിയോ എടുത്ത്. ആ, ഇനിയിപ്പം ആ ഇവിടുന്ന് നമ്മൾ തിരിച്ചിങ്ങനെ നടക്കുന്നത് നിങ്ങൾക്ക് പ്രോപ്പർട്ടി കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാ. വാ, ഈ വാട്ടർഫാളിൽ നിന്ന് ഇങ്ങനെ നടന്ന് വരുമ്പോൾ, ഇങ്ങനെ നടന്ന് പോകുമ്പം ഇത്രയും കാണാനുണ്ട്. പിന്നിലൊക്കെ കാണുന്ന റെസ്റ്റോറൻറ്റ്, ഗെയിമിങ് ഏരിയ, ബാറ്, സ്വിമ്മിംഗ് പൂളൊക്കെ പിന്നോട്ടാണ്. പിന്നെ ഇവിടെ ഈ ഞാൻ ഇതുകൊണ്ട് കാണിക്കുന്നത് ഈ സിപ്പ് ലൈൻ, അവിടുന്ന് തുടങ്ങിയിട്ട് മറ്റേ എൻഡ് വരെ സിപ്പ് ലൈൻ പോകുന്നുണ്ട്. അത് ചെയ്യാൻ പറ്റും, അത് നല്ല രസമാണ് ചെയ്യുന്നത്, ഞാൻ കണ്ട്. പക്ഷെ എനിക്ക് ചെയ്യാൻ തോന്നിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല. ആ തറ്റം വരെ സിപ്പ് ലൈൻ പോവും, അത് ചെയ്യണ്ടെങ്കിൽ അതും ചെയ്യാം. പിന്നെ ഇങ്ങനെ ഇങ്ങനെ നടന്ന് പോകുമ്പം കുറേ നടക്കാനുണ്ട് ആക്ച്വലി. ലൈക്ക് നമുക്ക് രാവിലെ എണീച്ചിട്ട് ഫുൾ വാക്ക് എടുക്കുവാണെങ്കിൽ നല്ലൊരു എക്സസൈസ് ആയിരിക്കും. അങ്ങനെ തിന്നുകൊണ്ട് ഇന്നാലേ നമുക്ക് തിന്നണം, പറയുന്നല്ലേ മറന്നുപോയി. ആ ഇത് വീണ്ടും ഒരു സ്ലോമോ, പ്രഹസനം. പൂക്കൾ കണ്ട് വെറുതെ ഒരു സ്ലോമോ എടുക്കാമെന്ന് വെച്ച്. പിന്നെ രാവിലെ ആകുമ്പോൾ സ്വിമ്മിംഗ് പൂളിൻ്റെ വ്യൂ ഇതാ. ഈ പൂളിൻ്റെ വെള്ളത്തു നിന്ന് പുക പോകുന്നാണ്ട, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ വിചാരിച്ച് അതും ഒന്ന് സ്ലോമോ എടുക്കാം. ഇതെല്ലാം എടുത്തിട്ട് വേണം തിന്നാൻ പോകാൻ. രാവിലത്തെ ബുഫേ തിന്നൽ മാത്രം ഒരു വിചാരമുള്ളൂ എനിക്ക്, രാവിലെ ഉച്ചക്ക് രാത്രി. ഈവൻ ദേ ഹാവ് എ ഹൈ ടീ. അപ്പോൾ അങ്ങനെ പിന്നെ തിന്നു കഴിഞ്ഞപ്പോഴാണ് കുറേ ബാത്ത് ഡക്ക് ഡക്കിനെ കണ്ട്. ഇത് ഡക്കിൻ്റെ പിന്നാലെ ഞാൻ ഓടുമായിരുന്നു, പാവം ഡക്ക് തന്നെ കണ്ടിട്ട് പേടിച്ചു പോയി. ഒരു ഡക്ക് അപ്പുറം പോയി, ഈ ഡക്ക് ഇപ്പുറം പോയി. പിന്നെ ഒരു ഡക്കിൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു. ഇവരൊന്നും ഞാൻ രാത്രി കണ്ടിട്ടില്ല, ഞാൻ രാവിലെ എപ്പോൾ കണ്ടു, എനിക്കൊന്ന് രാവിലെ മാത്രം തുറന്നു വിടുന്നതാണ്. എനിവേ, ഇറ്റ് വാസ് റിയലി നൈസ്.